ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകണ കാപ്പിക്കുരു ആണ് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കാപ്പിക്കുരു നന്നായി കാപ്പി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരാൾ പോലും കാപ്പി കഴിക്കാത്തവരായിട്ടില്ല കാപ്പിക്കുരു നന്നായിട്ട് നമ്മുടെ വീട്ടിൽ ഇണ്ടായിട്ടുണ്ട് രണ്ടു തരത്തിലുള്ള കാപ്പി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ അതിൽ കാപ്പിയില് നമ്മൾ ഇവിടെ എല്ലാവരും പറയണത് വയനാട് അതേപോലെ ഇടുക്കി ഹൈറേഞ്ച് സ്ഥലങ്ങളിലാണ് കാപ്പി ഉണ്ടാവുക എന്ന് പറയുന്നത് അത് തെറ്റാണെന്നും നമ്മുടെ നാടുകളിൽ അതായത് എൻ്റെ നാട് തൃശ്ശൂർ ജില്ലയിലാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും കാപ്പി നമുക്ക് ഉണ്ടാക്കാം വീട്ടിൽ അതിന് വളരെ എളുപ്പത്തിൽ നമുക്ക് കാപ്പി തൈ വീട്ടിൽ ഉണ്ടാക്കാം കാപ്പി നവംബർ ഡിസംബർ കാലഘട്ടത്തിലാണ് അത് നന്നായി എന്താവുക പാകമായി വരിക അതിന് ശേഷം അത് റെഡ് കളർ ആവും നമ്മുടെ ഒരു ിത്തൈന്ന് തന്നെ നമുക്ക് മുപ്പത് നാല്പത് കിലോ കാപ്പി ലഭിക്കും എന്നാണ് പറയുന്നത് നമുക്ക് ഒരു ഇരുപത് കിലോ അടുത്ത് കിട്ട ഒരു തൈയിൽ നിന്നും കിട്ടാറുണ്ട് കാപ്പിക്ക് നമ്മുടെ പോലെ തന്നെ മനുഷ്യായുസിനോട് ഇക്വാലൻ്റാണ് ഒരു കാപ്പിത്തൈടെ ജീവിതാവസാനം കാപ്പി പൂക്കുമ്പോണ്ടല്ലോ ഒരു നല്ല സ്മെല്ലാണ് കാപ്പിക്ക് സുഗന്ധമാണ് വരിക വൈറ്റ് കളർ പൂവാണ് നമ്മുടെ വീട്ടിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കാപ്പി പുറത്തുനിന്ന് കാപ്പി കുടിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണ ആ കാപ്പി ഉണക്കി അത് പൊടിച്ച് അതിലേലക്കായി ഇട്ട് നമ്മൾ അങ്ങോട്ട് കുടിച്ചു നോക്കിയ അടിപ്പൊളിയാണ് ഒരുപാട് കാപ്പി ഉണ്ടായിട്ടുണ്ട് ഇതൊരു തയ്യുമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ വീട്ടിൽ കുറേ തൈകൾ വെച്ച് ചുറ്റട്ടുണ്ട് ഏതാ <experiences> നമ്മുടെ വീടിന്റെ സൈഡുകളിലായിട്ടാണ് നട്ടു കൊടുത്തു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിന് നന്നായി വെളിച്ചം കിട്ടണം പ്രകാശം ഉള്ള സ്ഥലത്താണ് ഇത് അതേപോലെ തന്നെ ഇതില് മഴയും അത്യാവശ്യം വേണം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലെന്ത് ചെയ്യുക കുരു കുരുവാങ്ങിട്ട് ഒന്ന് നമ്മുടെ വീട്ടില് മുളപ്പിച്ചിട്ട് ആ കാപ്പി തൈ നട്ട് നോക്കുക അത് പിടിക്കുമ്പോൾ ഉറപ്പാണ് ഒരു രണ്ടര വർഷം അതായത് രണ്ടു രണ്ടരം ഉള്ളില് കായ ഉണ്ടാവുന്ന ാണ് ആയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കാപ്പി വീട്ടിൽ തന്നെ നമുക്ക് ഉണക്കി പൊടിച്ച് നമുക്ക് കഴിക്കാം ഇപ്പൊ ഈ കാപ്പിക്കുരു അപ്പുറത്തെ പറമ്പിലേക്കാണ് ചാഞ്ഞ് നിൽക്കുന്നത് നമ്മളുടെ വീട്ടില് കുറച്ച് കാപ്പി ഉണ്ട് പിന്നെ പറമ്പിലാണ് കാപ്പിയുള്ളത് റബ്ബറുണ്ടല്ലോ റബ്ബർ തൈയുടെ അടിയിലും നമുക്ക് കാപ്പി തൈകള് വെച്ച് പിടിപ്പിക്കാം നിറച്ച് കാപ്പിക്കുരുക്കൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ വേണമെങ്കിൽ പുറത്ത് കൊണ്ടുപോയി വിറ്റാലും നമുക്ക് കാശുണ്ടാക്കാം ഇത് ഞാൻ പിടിക്കുമെന്ന് അറിയൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ച് നോക്കിയതാണ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഒരുപാട് കാപ്പി ഉണ്ട് മുന്തിരിങ്ങ പോലെയാണ് കാപ്പി കാപ്പിക്കുരു നിൽക്കണത് അപ്പോൾ നമുക്ക് സമയമാകുമ്പോൾ റെഡ് കളറായിട്ടുണ്ടാവും ആ റെഡ് കളറിൽ നമ്മുടെ കാപ്പിക്കുരു പറച്ച് നമ്മൾ ഉണക്കും ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് കാപ്പി കുരുക്കൾ നമ്മൾ പാവിയിട്ടുണ്ട് ഇത് കുറച്ച് എന്താ പറയാ ഒരു ആറ് ആറുമാസത്തോളം ആയിട്ടുള്ള അത് ആ കാപ്പിത്തൈനെ നമുക്ക് വീട്ടില് വേറെ നന്നായി പ്രകാശം ലഭിക്കുന്ന അവിടത്തെ കൊണ്ട് കുഴിച്ചിടാം നിങ്ങളായാലും കാപ്പി കുരു വാങ്ങാൻ കിട്ടും കാപ്പിക്കുരുവിന്റെ തൈക്കള് വാങ്ങാൻ കിട്ടും നഴ്സറിയിൽ നിന്ന് അപ്പൊ നിങ്ങൾ അങ്ങനെയും നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും നല്ല മണമുള്ള പൂക്കളാണ് ഇതിന് വൈറ്റ് കളർ പൂവാണ് പിന്നെ അതേപോലെ തന്നെ ഒരു വിഷാംശവും ഇല്ല ഇതിന് കുറച്ച് വേപ്പിൻ പിണ്ണാക്കും അതേപോലെ തന്നെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്താ എല്ലുപൊടിയുമാണ് ഇതിന് കൊടുക്കുന്ന വളം അല്ലാതെ രാസവളം ഒന്നും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല ഇതിപ്പോൾ നമ്മൾ ആ കുരു പാവി മുളച്ചിൽ നിന്നും നമ്മൾ ഓരോന്നിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് നമ്മുടെ ഓരോ ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ചാണക ഇടും അതേപോലെ തന്നെ നമ്മൾ എന്തു ചെയ്യും നമ്മൾ എല്ലുപൊടിയും അതേപോലെ തന്നെ നമ്മൾ എന്തും വേപ്പെണ്ണ വേപ്പും പിണ്ണാക്കും ചേർത്ത് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും നഴ്സറിയിലൊക്കെ പോകുമ്പോൾ ഒന്ന് കാപ്പിക്കുരുവിൻ്റെ വിത്തോ അല്ലെങ്കിൽ കാപ്പിക്കുരുവോ എൻ്റെ തയ്യോ വാങ്ങിക്കൊണ്ടുപോയി വീട്ടിൽ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യാനുസരണമുള്ള കാപ്പി നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം കാപ്പി ഞാനിവിടെ ഒരു കാപ്പി തൈ നടന്ന് കാണിച്ചു തരാം നമ്മുടെ പാടത്തിൻ്റെ സൈഡിലായിട്ടാണ് അവിടെ മരങ്ങളൊന്നും വേറെ ഇല്ല അപ്പം നമുക്ക് അവിടെ നമുക്ക് നന്നായി അവിടെ നട്ട് കൊടുക്കാം ഇതിൻ്റെ ചോലില്ലാത്ത ഭാഗമാണ് ഏറ്റവും നല്ലത് കാരണം ശിഖരങ്ങളിലേക്ക് വെളിച്ചം എത്തണം പിന്നെ അതേപോലെ തന്നെ അമ്പത് അറുപത് വർഷത്തോളം ഒരു കാപ്പിത്തൈ ജീവിക്കുമെന്നാണ് പറയുന്നത് നമുക്ക് സൈഡ് വെട്ടിക്കളഞ്ഞിട്ട് ആ കാപ്പീനെ നമുക്ക് സംരക്ഷിച്ച് പാലിച്ച് കൊണ്ടുപോകാം തൈൻ്റെ പ്രൂണിങ് അതായത് ഗ്രാഫ്റ്റിംഗ് വരെ നമുക്ക് കാപ്പി തൈല് ചെയ്തെടുക്കാൻ പറ്റും നവംബർ ഡിസംബർ മാസങ്ങളിലാണ് നമ്മൾ പിന്നെ നമ്മളിപ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തതാണ് ആ കാപ്പി അതേപോലെ നമ്മൾ നമ്മുടെ നാല് ഭാഗത്തും വീടിൻ്റെ നാല് സൈഡുകളിലും പുതിയ പുതിയ കാപ്പി തൈകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലെ കാപ്പി വാങ്ങി വീട്ടിൽ തന്നെ കാപ്പി തൈ ഉണ്ടാക്കി വെച്ചു നോക്കൂട്ടോ അപ്പോൾ അതേപോലെ നല്ല റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ ഈ കാപ്പിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏലക്കായൊക്കെ ചേർത്ത് നമ്മൾ ആ കാപ്പി അങ്ങോട്ട് കുടിച്ചാലുണ്ട് ആഹാ എന്താ ടേസ്റ്റ് വേറെ ഒന്നും വേണ്ട കാപ്പി കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വന്തമായി വീട്ടിലുണ്ടായ കാപ്പിയനെ കുടിക്കണം ഇത് ഉണ്ടാക്കുന്നത് ഞാൻ നമ്മുടെ വീട്ടിൽ കാപ്പിപ്പൊടി ഉണ്ടാക്കണത് വേണമെങ്കിൽ കാണിച്ചുതരാം മിക്സിയിൽ തന്നെ ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് പൊടിപ്പിച്ചെടുക്കാം ആദ്യം ഈ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നന്നായി പറിച്ചെടുത്ത് അത് റെഡ് കളർ ആവുമ്പോൾ പറിച്ചെടുത്ത് അത് ഉണക്കും ഉണക്കിയതിന് ശേഷം അതിനെ നമുക്ക് വറുത്തെടുക്കാം വറുത്തതിന് ശേഷം വറുത്തതിന് ശേഷം നമുക്ക് ഓരലിൽ പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും നമ്മളെ പോലെ തന്നെ ഒരു കപ്പിത്തൈയോ രണ്ട് മൂന്ന് കപ്പിത്തൈ വീട്ടിൽ വാങ്ങിയേക്കും കേട്ടോ ബായ് ബായ്